ദൈവത്തിന്റെ പേരിന് പകരം ശില്പിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം. ഒരു ക്ഷേത്രം അറിയപ്പെടുക അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവത്തിന്റെ പേരിലായിരിക്കും. ദൈവത്തിന്റെ ഏത് അവതാരമാണോ അവിടുത്തെ മൂർത്തി, ആ പേരിൽ തന്നെയായിരിക്കും ക്ഷേത്രവും കീർത്തിയാർജിക്കുക. എന്നാൽ ഒരു ക്ഷേത്രം പണിത ശില്പിയുടെ പേരിൽ ആ ക്ഷേത്രം അറിയപ്പെടുക എന്നത് വിചിത്രമായൊരു സംഭവമായിരിക്കും, അല്ലേ? എന്നാൽ ദക്ഷിണേന്ത്യയിൽ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. അതാണ് തെലങ്കാനയിലെ വാറങ്കലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന രാമപ്പ ക്ഷേത്രം. വാസ്തുവിദ്യാ മികവ് കൊണ്ടും വേറിട്ട ശൈലി കൊണ്ടും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാമപ്പ ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ഒരു യാത്രാ വിവരണം തെലങ്കാന എന്ന ചരിത്ര ഭൂമികയിലൂടെയുള്ള എന്റെ യാത്രയിലെ രസകരമായ നിമിഷങ്ങൾ കോർത്തിണക്കി കൃത്യമായ ക്രമീകരണത്തോടെ ചെയ്തിരിക്കുന്ന ഒരു സീരീസാണ്. അതുകൊണ്ട് ആദ്യമായി ഈ ഭാഗം കാണുന്നവർ അതിന്റെ പൂർണ്ണമായ ഒരു പര്യവേഷണത്തിനായി മുൻഭാഗങ്ങൾ കൂടി കാണുവാൻ ശ്രമിക്കുക. വലിയൊരു മൈതാനത്തിന് നടുക്കായാണ് രാമപ്പ ക്ഷേത്രം നിലകൊള്ളുന്നത്. അകത്തേക്കുള്ള പ്രധാന ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ ഇടതുവശത്തായി ക്ഷേത്രത്തെക്കുറിച്ച് ശിലാഫലകങ്ങളിൽ കൊത്തിവച്ചിരിക്കുന്നത് കാണാം. അവിടെ നിന്നും അല്പം നടക്കണം ക്ഷേത്രത്തിലേക്ക്. നടപ്പാതയ്ക്ക് ഇരുവശവും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന മൈതാനവും തണലേകി നിൽക്കുന്ന മരങ്ങളുടെയുമാണ് കാഴ്ച. ദിനം പ്രതി ധാരാളം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത്. 900 വർഷങ്ങൾക്ക് മുൻപേ നിർമ്മിക്കപ്പെട്ടുവെങ്കിലും ഈ ആധുനിക കാലത്ത് പോലും ആലോചിക്കുവാൻ കഴിയാത്തത്ര പ്രത്യേകതകളുമായി ഇന്നും ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്ഷേത്രമാണിത്. ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന ഒരിടം. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, വാറങ്കലിൽ നിന്ന് 77 കിലോമീറ്റർ അകലെയായി പാലംപേട്ട് എന്ന ഗ്രാമത്തിലാണ് രാമപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാകതീയ രാജവംശവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കാകതീയരുടെ തലസ്ഥാനമായിരുന്നു വാറങ്കൽ. കാകതീയ രാജാവായിരുന്ന ഗണപതി ദേവയുടെ കാലത്തായിരുന്നു രാമപ്പ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം 1213 ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി എന്നാണ് പറയപ്പെടുന്നത്. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ലിംഗേശ്വരൻ എന്നാണ് ശിവൻ ഇവിടെ അറിയപ്പെടുന്നത്. കൂടാതെ രുദ്രേശ്വരം ക്ഷേത്രമെന്നും ഇതറിയപ്പെടുന്നു. ഗണപതി ദേവരാജാവിന്റെ സേനാധിപനായിരുന്ന രേചർല രുദ്രനായിരുന്നു രാജാവ് ഈ ക്ഷേത്രം നിർമ്മിക്കുവാനുള്ള ചുമതല നൽകിയിരുന്നത്. അതിന്റെ ശില്പിയായത് രാമപ്പ സ്ഥാപതിയും. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മറ്റൊരു ക്ഷേത്രങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേകതയാണ് രാമപ്പ ക്ഷേത്രത്തിനുള്ളത്. നീണ്ട 40 വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായതെന്നുമാണ് പറയപ്പെടുന്നത്. ഒരു ക്ഷേത്രം പൂർത്തിയാകുവാൻ 40 വർഷമെടുത്തു എന്ന് കേൾക്കുമ്പോൾ അതിശയം തോന്നുമെങ്കിലും രാമപ്പ ക്ഷേത്രം കണ്ടാൽ അത് മാറും. ഇത്രയും പൂർണ്ണതയിൽ ഒരു കുറവുകളുമില്ലാതെ തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. നക്ഷത്രാകൃതിയിലുള്ള തറയാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരാകർഷണം. 6 അടിയാണ് ഈ തറനിരപ്പിന്റെ ഉയരം. ഇനി ഞാൻ നിങ്ങൾക്കിവിടെ ഒരു കാഴ്ച കാണിച്ചു തരാം. പ്രധാന ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ സ്വതന്ത്ര മണ്ഡപമാണിത്. ശാസന മണ്ഡപിക എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ മണ്ഡപികയ്ക്ക് മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന ലളിതമായ 4 സിത്രഖണ്ഡ തൂണുകൾ ഉണ്ട്. അതിനുള്ളിൽ ഒരു ഗ്രാനൈറ്റ് തൂണും കാണാം. ഈ തൂണിന്റെ 4 മുഖങ്ങളും സംസ്കൃതത്തിലും തെലുങ്കിലും ആലേഖനം ചെയ്തിരിക്കുന്നു. കൂടാതെ ഈ സ്തംഭത്തിന്റെ മുകളിൽ ഓരോ മുഖവും ശൈവ ചിഹ്നങ്ങളാലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും ക്ഷേത്രത്തിനകത്തെ പൂർണ്ണമായൊരു കാഴ്ചകളിലേക്കാണ് ഞാൻ പോകുന്നത്. ഭൂനിരപ്പിൽ നിന്നും അല്പം ഉയരത്തിലായാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. നാശത്തിന് വിധേയമായ 2 ഗജവീരന്മാരുടെ ശില്പങ്ങളുടേതാണ് ഇവിടുത്തെ ആദ്യ കാഴ്ച. ദാ ഇവിടെ തൂണുകൾക്ക് മുകളിലായി കരിങ്കല്ലിൽ കൊത്തിയെടുത്ത പോലെ വ്യത്യസ്തമായ ചില ശില്പങ്ങൾ കാണാം. രാമപ്പ ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിലായി ഇതുപോലെ 4 രൂപങ്ങളുണ്ട്. ഇതിനർത്ഥം ആകെ 12 അക്കങ്ങൾ എന്നാണ്. ഈ രൂപങ്ങൾ നൃത്തം ചെയ്യുന്ന സ്ത്രീകളുടേതാണ്. അതിൽ ഒരു സ്ത്രീക്ക് വലിയ നഖങ്ങളുണ്ട്. ഇപ്പോൾ അതെല്ലാം ഫാഷനായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഈ ഫാഷൻ ഏകദേശം 800 വർഷത്തോളം പഴക്കമുള്ളതാണെന്ന് ഈ കാഴ്ചകളിൽ നിന്ന് വ്യക്തമാണ്. ഈ രൂപങ്ങളിൽ നിന്നും കൊത്തുപണികളിൽ നിന്നും മറ്റു പലതും ശ്രദ്ധിക്കാവുന്നതാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ ശില്പങ്ങളിലെ ഒരു സ്ത്രീ ഹൈഹീൽ ചെരുപ്പുകൾ ധരിച്ചിരിക്കുന്നത് പോലെ, അതും ഇന്നത്തെ കാലത്തൊരു ഫാഷനാണ്. ഇതുപോലെ ധാരാളം കാര്യങ്ങളാണ് നമുക്ക് ഇനി ഇവിടെ കാണുവാനുള്ളത്. അവിടെ നിന്നും ഈ പടിക്കെട്ടുകൾ കയറി ചെല്ലുന്നത് പ്രധാന ശ്രീകോവിലിന് മുന്നിലായുള്ള മണ്ഡപത്തിലേക്കാണ്. ആദ്യ കാഴ്ചയിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മായിക ലോകം. ഇവിടുത്തെ കല്ലുകളിലായാൽ പോലും ചെയ്തിരിക്കുന്ന ഓരോ കൊത്തുപണികളും ഏറെ ആകർഷകമാണ്. ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ ധാരാളം കൊത്തുപണികളാണ് കാണാൻ സാധിക്കുന്നത്.
സംഗീതജ്ഞർ, നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ, പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മൃഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവിടുത്തെ തൂണുകളിൽ കൊത്തിവച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ കൊത്തിവച്ചിരിക്കുന്ന നൃത്തരൂപങ്ങളിൽ നൃത്തശാസ്ത്രകൃതിയിലെ നടനഭാവങ്ങളാണ് കാണാൻ കഴിയുന്നത്. രാമപ്പ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ഇന്നും പലരും പഠനത്തിന് വിധേയമാക്കാറുണ്ട്. ഏറെ വിചിത്രമാണ് ഇവിടുത്തെ വാസ്തുവിദ്യ. എത്ര വലിയ ഭൂകമ്പമുണ്ടായാലും ക്ഷേത്രത്തിന് ഒരു കേടുപാടും സംഭവിക്കില്ലാത്രേ. ഒരിക്കലും തകരാത്ത വിധം മണലിട്ടുറപ്പിച്ച അടിത്തറയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഒരു കുഷൻ പോലെ ഇത് ക്ഷേത്രത്തെ സുരക്ഷിതമായി നിർത്തുന്നു എന്നതാണ് പ്രത്യേകത. സാൻഡ് ബോക്സ് സാങ്കേതിക വിദ്യ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 6 അടി ഉയരത്തിൽ നക്ഷത്രാകൃതിയിലുള്ള ഒരു അടിസ്ഥാന കെട്ടിടത്തിന് മുകളിലായാണ് ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു വിചിത്ര കാര്യം രാമപ്പ ക്ഷേത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ച ശിലകളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച ശിലകൾ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന തരത്തിലുള്ള ശിലകളാണ്. ഇതിന് വളരെ ഭാരം കുറവാണെങ്കിലും കെട്ടിടത്തിന് നല്ല ഉറപ്പ് നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത്. തൂവലിനോളം ഭാരമുള്ളതാണ് ഈ ഇഷ്ടികകൾ എന്നൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. 1000 വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ച ഈ വിദ്യ ഇന്നും ഒരു കൗതുകമായി തന്നെ തുടരുന്നു. ഇളം ചുവപ്പ് നിറത്തിലുള്ള ബസാൾട്ട് സാൻഡ് സ്റ്റോണാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചാൽ രസകരമായ ഒരുപാട് വസ്തുതകൾ കാണാൻ സാധിക്കും. അതിലൊന്നാണ് ഈ നന്ദി പ്രതിമ. മറ്റ് ക്ഷേത്രങ്ങളിലെ നന്ദി പ്രതിമകളെ അപേക്ഷിച്ച് ഇരിക്കുന്ന നിലയിലല്ല എന്നതാണ് ഈ നന്ദിയുടെ പ്രത്യേകത. എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറായ സാഹചര്യത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ഈ നന്ദി പ്രതിമയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, നന്ദി പ്രതിമയെ നമ്മൾ ഏതെങ്കിലും കോണിൽ നിന്നോ ദിശയിൽ നിന്നോ നോക്കിയാൽ ഈ നന്ദി പ്രതിമ നമ്മളെ മാത്രം നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാകും. ഇതെല്ലാം കണ്ട ആശ്ചര്യത്തിൽ ഇവിടെ എത്തിയ സന്ദർശകർ പല കോണിൽ നിന്നും നന്ദി പ്രതിമയുടെ ഫോട്ടോസ് എടുക്കുകയാണ്. ഇതുപോലെ മറ്റൊരു പ്രതിമയും ഇവിടെയുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ എത്തിയാൽ പ്രധാന ക്ഷേത്രത്തിന് പുറത്ത് രാമപ്പ ക്ഷേത്രത്തിന്റെ മറ്റൊരു മാതൃക കൂടി നമുക്ക് കാണാൻ സാധിക്കും. പ്രധാന ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുൻപ് നിർമ്മിച്ച മാതൃകയാണ് ഇത്. പിന്നീട് ഈ മാതൃക നോക്കിയാണ് പ്രധാന കെട്ടിടം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. വലിയ മനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണിത്. ഇന്നും വലിയ കെട്ടിടങ്ങളുടെ നിർമ്മിതിക്ക് മുൻപുണ്ടാക്കുന്ന മിനിയേച്ചർ രൂപങ്ങൾ പോലെ തന്നെ. വാറങ്കലിൽ നിന്ന് 67 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാലംപേട്ട ഗ്രാമത്തിലെ രാമപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ശിവക്ഷേത്രമായതിനാൽ ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ പൂജകളും ഇവിടെ നടക്കാറുണ്ട്. ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ശിവരാത്രി ദിനത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തന്മാർ രാമപ്പ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തരെക്കാൾ കൂടുതൽ ചരിത്രാന്വേഷികളാണ് ഇവിടെ എത്തുന്നത്. ഒരു തവണ വന്നാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. എന്നാൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ചെറിയൊരു പഠനമൊക്കെ നടത്തിയാൽ ഇവിടെയുള്ള ഓരോ ശിലകൾക്കും വരെ ചരിത്രം പറയാനുണ്ടാകും. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്നും തിരിച്ചിറങ്ങുകയാണ്. ഒരു ദിനം ഇവിടെ ചെലവഴിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് ദൂരം എനിക്ക് സഞ്ചരിക്കേണ്ടതായുണ്ട്. ഇനിയൊരവസരത്തിൽ വീണ്ടും വരുമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ ഇവിടെ നിന്നും യാത്രയാവുകയാണ്, തെലങ്കാന എന്ന ചരിത്ര ഭൂമികയുടെ മറ്റൊരു തീരവും തേടി.